ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ കപ്പേനെ കൊണ്ട് വടയുണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണാത്തവർ ഒന്ന് പോവുക, കാണുക, നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കപ്പേനെ കൊണ്ട് ബോണ്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് കപ്പ തൊലിയെല്ലാം കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ നാരുകളും കൊട്ടെല്ലാം കളഞ്ഞ് നല്ല പീസുകളാക്കി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞളെല്ലാം ചേർത്തിട്ട് അടുപ്പിൽ വേവാൻ വേണ്ടി വെക്കുക. ഒരു മൂന്ന് നാല് വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോഴേക്ക് നമുക്ക് ആവശ്യമുള്ള സവാള, കറിവേപ്പില, ഇഞ്ചി അതൊക്കെ അരിഞ്ഞ് അവിടെ വെക്കുക. അപ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കപ്പയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് വാങ്ങി വെള്ളം ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റണം അല്ലേ കനക? അതെ. അങ്ങനെ മാറ്റുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് ഒന്ന് തണിയുമ്പോൾ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതെ അതിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുക് ഇട്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. വറ്റൽമുളക് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം ഇവിടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക വേണ്ടത്. അപ്പൊ ഇതിലേക്ക് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതായി മൂപ്പ് വന്നതിന് ശേഷം അല്ലേ? അങ്ങനെ മഞ്ഞൾപ്പൊടി അവിടെ ചേർക്കുന്നത് നിങ്ങൾ കണ്ടു. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ട് മസാലകളെല്ലാം നല്ലോണം വേണ്ടുന്നവർക്ക് കുറച്ച് നല്ലോണം ചേർത്ത് കൊടുക്കാം. അതെ അല്ലേ? കുറവ് വേണ്ടുന്നവർക്ക് കുറവ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങളെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയെല്ലാം എരിവിൻ്റെ നല്ല ഒരു കണക്കെല്ലാം നോക്കിയിട്ടല്ലേ കുറച്ച് ആവശ്യത്തിന്. അതെ, നല്ല ഗുണങ്ങളെല്ലാം ഉണ്ടാവും, നല്ല ടേസ്റ്റും എല്ലാം ഉണ്ടാവും. പിന്നെ അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ല, നിങ്ങൾ എരിവിനാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒന്ന് കളറെല്ലാം മാറി കുരുമുളകെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കത് വാങ്ങി വെക്കാം. അപ്പോഴേക്കും കപ്പ നന്നായി തണിഞ്ഞിട്ടുണ്ടാവും. പക്ഷേങ്കിൽ നമുക്ക് എന്താക്കാ, നമുക്ക് ഇതിന് വേണ്ടുന്ന ബാറ്റർ അല്ലേ, മാവ് തയ്യാറാക്കി എടുക്കാം. അതെ, അപ്പോൾ ഒരു 200 ഗ്രാം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതെ. പിന്നെ മഞ്ഞളും ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ച് നല്ലൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതെ, കുഴക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ വെള്ളവും ഒന്നിച്ചെന്നെ, അതെ, എല്ലാ വെള്ളവും ഒന്നിച്ചെന്നെ ചേർത്ത് കൊടുക്കാൻ പാടില്ല. കട്ടകളൊന്നും ഇല്ലാണ്ട് അളവെല്ലാം അറിയുന്നവർക്ക് ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അധികം വെള്ളമായി പോകണ്ടെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ആക്കിയെടുക്കാം. നമ്മളെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അതെ, നമുക്ക് കപ്പേനെ ഒന്ന് ഉടച്ചെടുക്കണം. നല്ലോണം വേവുന്ന കപ്പ തന്നെ എടുക്കണം. ഇനി സ്പൂൺ വെച്ച് നമുക്ക് ഇതുപോലെ കുത്തി ഉടച്ചെടുക്കാം. കനക ഉടക്കൽ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് പണിയെല്ലാം ഉണ്ട്. ഇത് നമ്മളത് നല്ലൊരു കപ്പിയല്ല, അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് പണിയായിട്ട് വരുന്നല്ലേ. അല്ല, എന്തായാലും നല്ല വേവുന്നൊരു പറ്റുന്ന പോലെ തന്നെ. ഉരുളക്കിഴങ്ങെല്ലാം ആകുമ്പോന്ന് വിചാരിച്ചാല് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റും. വെന്ത് കഴിഞ്ഞാല് കിഴങ്ങ് അതുപോലെ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റൂല. പിന്നെ അതിലേക്ക് നമ്മൾ നല്ലോണം ഉടച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയും. അതെ, വഴറ്റിയെടുത്ത മസാലകൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കണം. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല കിഴങ്ങിൻ്റെ അകത്ത്. കണ്ട, ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കുക. നമ്മളെ വഴറ്റി വെച്ച മസാലകളെല്ലാം കപ്പേൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ കുഴച്ചെടുക്കണം. ഇപ്പൊ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനെല്ലാം വേണ്ടി പറ്റും കേട്ടാ. അതൊന്ന് പൊടിച്ചെടുക്കാനല്ലേ പണിയുള്ളൂ. ഇതുപോലെ എല്ലടിക്കും ഒരുപോലെ എത്തുന്ന വിധത്തിൽ കുഴച്ചെടുക്കണം, എന്നെങ്കിലേ എല്ലാ ബോണ്ടകൾക്കും ഒരുപോലെ രുചി കിട്ടൂലൂ. ഇനി നമുക്കിത് ഉരുളകളാക്കിയിട്ട് എടുക്കണം. കണ്ടാ, അത് വലിപ്പ ചെറുപ്പം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. എൻ്റെ കുഞ്ഞു കയ്യാണ്, അപ്പോൾ ഞാൻ എങ്ങനെ കിട്ടിയല്ലോ, അതൊരു അധിക വലിപ്പാകൂല. ഞാൻ ഓരോ ഷേപ്പ് ആക്കുന്നുണ്ട് കേട്ടാ, ഒന്ന് വലുതും ഒന്ന് ചെറുതും അങ്ങനെയുള്ള ഐറ്റി. കണ്ടാ,
ഇതുപോലെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാവുക നോക്കാൻ കുറച്ച് പച്ചളെടുത്ത് ഒഴിച്ചതാണ് കേട്ടാ. പണ്ടേ ചെയ്യുന്നൊരു ടിപ്സ് അതല്ലേ. ഇനി നമ്മൾ ഉരുളകളെ എടുത്ത് മാവിലേക്ക് ഇട്ട് മാവ് നല്ലോണം മുങ്ങത്തക്ക വിധത്തിൽ ഇതുപോലെ മാവ് കോരി ഒഴിക്കുക. എന്നിട്ട് ഇത് സ്പൂണിനെ കൊണ്ട് കോരി, സ്പൂണിനെ കൊണ്ടോ കൈനെ കൊണ്ടോ കോരി നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കളറ് മാറുന്നതിന് തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുക്കുക. കരിയാണ്ട് നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഊറ്റി കൊടുക്കുക. അപ്പം നമ്മളെ ചെറിയ ചട്ടിയും കുറച്ച് വെളിച്ചെണ്ണിയെല്ലാം ആയതുകൊണ്ട് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് പാട് വെളിച്ചെണ്ണിയും വലിയ ചട്ടിയിലും ഉള്ളവർ രണ്ട് മൂന്നെണ്ണയിലും ഒപ്പരം തന്നെ ഇട്ട് കൊടുക്കുക അല്ലേ. അതെ അതെ അല്ല. ഇതുപോലെ മാവിൽ ഉരുളകൾ ഇട്ട് ഇതുപോലെ എടുത്ത് എണ്ണയിലേക്ക് ഇടുകയാണ് വേണ്ടത്. നേരത്തെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കുന്നതാണ്. അതെ കാണുന്നില്ലേ നിങ്ങള്, അങ്ങോട്ടേ ഇങ്ങോട്ടേക്കെല്ലാം മറിച്ചിടുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ബോണ്ടിയാണ് കേട്ടാ, നമ്മളെ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളും കപ്പ വെച്ചിട്ട് ഇതുപോലെയെല്ലാം ബോണ്ടിയിൽ ഉണ്ടാക്കി കഴിച്ചു നോക്ക്. അപ്പോൾ അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അല്ലേ. അതെ അതെ, പ്രത്യേകിച്ച് കപ്പേൻ്റെ ഒരു സീസൺ ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നു. അതെ വേണ്ട, ഇതുപോലെ നമ്മൾ ചുട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ചുടുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടാ, അപ്പോൾ വീഡിയോ ലെങ്ത്തായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര പേരും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബോണ്ടിയെല്ലാം ചുട്ട് കഴിയാനായല്ലേ. അവസാനത്തെ ഒരു ബോണ്ടിയാണത്. അതെ, അതും കൂടി ചുട്ടാൽ നമ്മളെ ബോണ്ട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. അതെ, നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ബോണ്ടിയെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി നല്ല വാഴയില വെച്ചിട്ട് മനുവേട്ടന് കൊടുക്കുന്നതാണ് ബോണ്ട. ചൂടോടുകൂടി തന്നെ തന്നേന്നാ പറഞ്ഞേ. എന്താ നല്ല അടിപൊളി ബോണ്ടിയാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഭംഗിയിലും രുചിയിലും കിട്ടിയിട്ടുണ്ട് അല്ലേ. തുറപ്പ്. അപ്പം ഇത് ഉരുളക്കിഴങ്ങാണോ കപ്പിയാണോ എന്നൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാകൂല. ഉരുളക്കിഴങ്ങിൻ്റെ ബോണ്ടേനെ കാട്ടിയും ടേസ്റ്റ് ഉണ്ട് തോന്നുന്നില്ലേ ഇത്. പിന്നെന്താ, അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ടൊമാറ്റോ സോസ് നമ്മൾ എടുത്തിട്ടിട്ട് വേണ്ടുന്നവർ എടുത്താൽ മതി. അതെ, അപ്പം മനേട്ടൻ കൂടെ കട്ടൻ ചായയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം മനേട്ടൻ കഴിക്കുന്നതാണ് കണ്ണ് കണ്ട, പൊട്ടിക്കുന്നതെല്ലാം കണ്ടേ നിങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി ബോണ്ടിയാണ് കണ്ട, സൂപ്പർ ബോണ്ടിയാണ്. അപ്പം നിങ്ങളും ഇതുപോലെയെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ലൈക്കെല്ലാം തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ബൈ.